ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചോ? ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ വെറുതെ ഇരുന്നൊരു തോന്നലും കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യമായിട്ട് അതിൻ്റെ ചൂടുചോറ് എടുത്തു, ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം എടുത്തു, അതിനകത്തേക്ക് ഒരു നുള്ളുപ്പ് ഇതിങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അത് പതുക്കെ അതിൻ്റെ പൊക്കത്തേക്ക് ഇതിങ്ങനെ വട്ടത്തി വെച്ച് കൊടുക്കുക. അതിലൊന്നൊരു കാര്യമില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുത്തോളാം. എന്നിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളാം നന്നായിട്ട്. ഇനി സ്പൂണിൻ്റെ ആവശ്യമില്ല കേട്ടോ, സ്പൂൺ മാറ്റി വെച്ചോളാം. ഇനി ഒരു ചുമന്നുള്ളി എടുത്തോളാം. അതിനുശേഷം ആ ചുമന്നുള്ളി എടുത്തോളാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാന്താരിമുളക് എടുത്ത്, നല്ല എരിവുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ചോറ് അരത്തവി ചോറേ ഉള്ളൂ. അപ്പോൾ കുറേ കാന്താരി എടുത്ത് അതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് പിന്നെ തിന്നാൻ പറ്റിയെന്ന് വരത്തുണ്ടാവില്ല. നല്ല എരിവാണ്, വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കാന്താരിയാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഞെരട്ടി ആ കൂടെ അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ കഞ്ഞി കുടിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അടുത്ത് എന്ന് പറയുന്നത് ഉണക്കമാങ്ങ കേട്ടോ. ഈ ഉണക്കമാങ്ങയ്ക്ക് നല്ല എരിവുണ്ട്. അതായത് കാന്താരിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഉണക്കമാങ്ങയാണ്. ആ ഉണക്കമാങ്ങയും ആ കൂടെ തന്നെ ചേർത്ത് നല്ലപോലെ ഞെരടിക്കോളുക. എന്തോരം നന്നായിട്ട് ഞെരടാവോ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അടുത്തത് നല്ല തെരണ്ടി മീൻ വഴുതനങ്ങ ഇട്ട് വെച്ചേക്കണ കറിയാട്ടോ ഇത്. കൊടംപുളിയാക്കിയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾ ചാനലിൽ ഇടുന്നതായിരിക്കും, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് അങ്ങ് വാരി ഉണ്ടാവുള്ളൂ, ചുമ്മാ കാണിച്ചു കൂട്ടിയതാണ്. ഇത് എൻ്റെ പോലെ നല്ല ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിന് തെരണ്ടി മീൻ കറി വേണമെന്നില്ല, മീൻ കറി ആണെങ്കിലും മതി കേട്ടോ. ഒക്കെ ഇടൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.